ചൊവ്വാഗ്രഹത്തിൽ സ്വർണത്തിന്റെ വലിയൊരു നിധി തന്നെയുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ ഭൂമി തന്നെയാണ്. ഭൂമിയും ചൊവ്വാഗ്രഹവും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് അഗ്നിപർവ്വതങ്ങൾ. എന്നാൽ ഭൂമിയിലുള്ളതിനേക്കാൾ അതിതീവ്രമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളാണ് ചൊവ്വാഗ്രഹത്തിലുള്ളത്. ചൊവ്വ, ഭൂമി, അഗ്നിപർവ്വതങ്ങൾ, സ്വർണം, ഇത് നാലും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? വലിയൊരു ബന്ധം തന്നെയുണ്ട്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് സ്വർണം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായതെന്ന് കൂടി പറയേണ്ടി വരും. പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് സ്വർണം ഉണ്ടാകുന്നതെന്ന് മാത്രം വിവരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ആവശ്യമുള്ള ചില പോയിന്റുകൾ മാത്രം നമുക്ക് അതിൽ നിന്ന് എടുത്തു പറയാവുന്നതാണ്. പീരിയോഡിക് ടേബിളിൽ നമ്മൾ കാണുന്ന ഇരുമ്പിനേക്കാൾ മാസ് കൂടിയ എലമെന്റുകൾ എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് വലിയ വലിയ നക്ഷത്രങ്ങളിൽ നിന്നാണ്. നക്ഷത്രങ്ങൾ പ്രായം ചെല്ലുമ്പോൾ വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമാകുന്നു. അതിനെയാണ് സൂപ്പർ നോവ എന്ന് പറയുന്നത്. അത്തരത്തിലുണ്ടാകുന്ന സൂപ്പർ നോവയിൽ നിന്നാണ് ഭാരമേറിയ ഈ എലമെന്റുകൾ എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വർണവും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം, നമ്മളെല്ലാം മനോഹരമായി അണിഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വർണങ്ങൾ എല്ലാം തന്നെയും ഈ ഭൂമിയേക്കാൾ പഴക്കം ചെന്നതാണ്. എന്തിന്, നമ്മുടെ സൗരയൂഥത്തേക്കാൾ വളരെയധികം പ്രായക്കൂടുതലുണ്ട് ഈ സ്വർണത്തിന്. സൂപ്പർനോവ എന്ന പ്രതിഭാസത്തിലേക്ക് തന്നെ നമുക്കൊന്ന് നോക്കാം. ആ പ്രതിഭാസത്തിന് ശേഷം ഇവിടെ വലിയൊരു മേഘമാണ് ഉണ്ടായിരിക്കുന്നത്. ആ മേഘങ്ങളിൽ ഒരുപാട് പൊടിപടലങ്ങളും അതുപോലെ വാതകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ഭാഗത്ത് കൂടിച്ചേർന്നാണ് സൗരയൂഥം ഉണ്ടാകുന്നത്. ഒരു മേഘം പൂർണ്ണമായും ഒരു സൗരയൂഥമായി മാറുന്നില്ല, ആ മേഘം ഒരുപാട് സൗരയൂഥങ്ങളായി മാറുകയാണ്. കാരണം അത്രയധികം ഭീകരമായ വലിപ്പമാണ് പല സൂപ്പർനോവയും സൃഷ്ടിക്കുന്നത്. സൂപ്പർനോവയാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പൊടിപടലങ്ങളെല്ലാം കൂടിച്ചേർന്ന് സൗരയൂഥം ഉണ്ടാകുമ്പോൾ അതിൽ തന്നെ കാഠിന്യമേറിയ മെറ്റലുകളുടെ പൊടികൾ കൂടിച്ചേർന്നാണ് റോക്കി പ്ലാനറ്റുകൾ ഉണ്ടാകുന്നത്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് തുടങ്ങിയ ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിലുള്ള റോക്കി പ്ലാനറ്റുകൾ. അപ്പോൾ ഭാരമേറിയ മെറ്റലുകളെല്ലാം എവിടെയാണുള്ളത്? ഒരു ഗ്രഹം ഉണ്ടാകുന്നത് തന്നെ ഗ്രാവിറ്റി കാരണമാണ്. മാസുള്ള എല്ലാ പദാർത്ഥങ്ങളും, അത് എത്ര ചെറിയ പദാർത്ഥമാണെങ്കിൽ പോലും, അതൊരു ഗ്രാവിറ്റേഷണൽ പുള്ള് സൃഷ്ടിക്കുന്നു. ആ പുള്ള് കാരണം കുറേയധികം മാസുള്ള പൊടിപടലങ്ങൾ കൂടിച്ചേർന്ന് ഒരു ഗോളം പോലെയാകുന്നു. തുടക്കത്തിൽ അതിനൊരു ഗോളത്തിൻ്റെ ഷേപ്പൊന്നും ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. എന്നാൽ ഈ ഗ്രാവിറ്റേഷൻ പുള്ള് കാരണം തന്നെ ഭാരമേറിയ മെറ്റലുകൾ എല്ലാം അതിൻ്റെ മധ്യഭാഗത്തേക്ക് ഒത്തുചേരുകയാണ്. അതുകൊണ്ടാണ് ഗ്രഹങ്ങൾക്ക് ഒരു ഗോളത്തിൻ്റെ ഷേപ്പ് ലഭിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും ഭാരം കുറഞ്ഞ എലമെൻറ്റുകളെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഏറ്റവും മുകളിലുള്ള പ്രതലത്തിൽ കിടക്കുന്നത് ഏറ്റവും ഭാരം കുറഞ്ഞ പൊടിപടലങ്ങളാണെന്ന് നമുക്ക് തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഏറ്റവും മധ്യഭാഗത്ത് കിടക്കുന്നത് നിക്കലും അയണും ചേർന്നുണ്ടാകുന്ന കോറാണ്. ഈ നിക്കൽ അയൺ കോറിനോട് നമ്മൾ ഒരുപാട് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ഇത്തരത്തിലൊരു കോർ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ ജീവിക്കാൻ സാധ്യമാകുന്നത്. അത്തരത്തിലുള്ള കോർ അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു മാഗ്നെറ്റോസ്ഫിയർ ഉണ്ടാകുന്നത്. ഭൂമിയുടെ കാന്തിക വലയം ഇത്രയും ശക്തമായി ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സൂര്യനിൽ നിന്ന് വരുന്ന ശക്തമായിട്ടുള്ള റേഡിയേഷനുകളിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നത്. പീരിയോഡിക് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ മാസ് 196.96 ഗ്രാം പെർ മോൾ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വളരെയധികം കൂടിയ മാസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സ്വർണം എപ്പോഴും നിലകൊള്ളുക ഭൂമിയുടെ മധ്യഭാഗത്തോട് ചേർന്നായിരിക്കും. ഭൂമിയിൽ തന്നെ ഏറ്റവും ആഴമേറിയ ഗോൾഡ് മൈൻ സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പേര് പോനങ് ഗോൾഡ് മൈൻ എന്നാണ്. വെറും 3.25 കിലോമീറ്റർ മാത്രമാണ് ആ മൈനിന്റെ ആഴം. ഭൂമിയുടെ മധ്യഭാഗത്തേക്കുള്ള ദൂരം 6378 കിലോമീറ്റർ ആണ്. 6378 സംബന്ധിച്ചിടത്തോളം 3.25 എന്ന് പറയുന്നത് എത്രമാത്രം നിസ്സാരമായ ഒരു സംഖ്യയാണ്. പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ മധ്യഭാഗത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്വർണത്തെ നമുക്ക് ഇത്രയും കുറഞ്ഞ ആഴത്തിൽ നിന്നും ലഭ്യമാകുന്നത്? അതിൻ്റെ ഉത്തരം അഗ്നിപർവ്വതങ്ങൾ എന്ന് തന്നെയാണ്. ഭൂമിയുടെ മധ്യഭാഗത്തോട് ചേർന്നാണ് ധാരാളമായി മാഗ്മ സ്ഥിതി ചെയ്യുന്നത്. അത് ഇടയ്ക്കൊക്കെ അഗ്നിപർവ്വതങ്ങളിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വരികയും ഭൂമിയുടെ പ്രതലത്തിലൂടെ ലാവയായി ഒഴുകിപ്പോവുകയും ചെയ്യുന്നു. പിന്നീട് അത് തണുത്തുറഞ്ഞ് ഭൂമിയുടെ തന്നെ പ്രതലത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു. കാലങ്ങൾ കഴിയുമ്പോൾ ഇതേ പ്രതലത്തിന് മുകളിലേക്ക് ധാരാളമായി മണ്ണും പൊടിയുമൊക്കെ പല കാരണങ്ങളാൽ വന്നടിയുന്നുണ്ട്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ 2 കിലോമീറ്ററും 3 കിലോമീറ്ററും ഒക്കെ താഴ്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്വർണം ലഭ്യമാകുന്നത്. പക്ഷേ ഭൂമിയിൽ കാണപ്പെടുന്ന മുഴുവൻ സ്വർണവും ഇപ്രകാരമല്ല നമുക്ക് ലഭ്യമാകുന്നത്. കുറേയൊക്കെ ഉൽക്കകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ മൊത്തം ലഭ്യമാകുന്ന സ്വർണത്തിൻ്റെ 1/10 പോലും ഇങ്ങനെ ലഭിക്കുന്നില്ല.
ഭൂമി എങ്ങനെയാണോ ഉണ്ടായത് അതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ചൊവ്വാഗ്രഹവും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്തും ധാരാളമായി സ്വർണമുണ്ടാകും. പിന്നെ അഗ്നിപർവ്വതങ്ങൾ, ഭൂമിയേക്കാൾ ശക്തമായ അഗ്നിപർവ്വതങ്ങളാണ് അവിടെയുള്ളത്. എന്തിന്, സൗരയൂഥത്തിൽ തന്നെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ മൗണ്ട് ഒളിമ്പസ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിൻ്റെ മൂന്നിരട്ടി വലിപ്പമാണ് ഈ ഒരു അഗ്നിപർവ്വതത്തിനുള്ളത്. ഭൂമിയിൽ മൊത്തം അടങ്ങിയിരിക്കുന്ന സ്വർണത്തിൻ്റെ വളരെ ചെറിയ ഒരു അളവ് മാത്രമേ ഭൂമിയിലെ മൈനുകൾ ഇപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ. ബഹുഭൂരിപക്ഷവും ഭൂമിയുടെ ഉള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കണക്കുകളും സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പ്രതലത്തിനോട് ചേർന്ന് ഏറ്റവും കൂടുതൽ സ്വർണം കാണപ്പെടുക ചൊവ്വാഗ്രഹത്തിൽ തന്നെ ആയിരിക്കും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്വർണമുള്ളത് ഭൂമിയിലായിരിക്കാം. കാരണം ഭൂമി ചൊവ്വയേക്കാൾ കുറെ കൂടി വലിപ്പമുള്ള ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള സ്വർണവും കൂടുതലായിരിക്കാം. പക്ഷേ പ്രതലത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന സ്വർണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം ഈ സ്വർണം മാത്രമേ മനുഷ്യനെ കൊണ്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യന് എടുക്കാൻ സാധിക്കുന്ന സ്വർണം ഏറ്റവും കൂടുതലുള്ളത് ചൊവ്വാഗ്രഹത്തിൽ തന്നെയാണ്. ചൊവ്വാഗ്രഹത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ട് ഒളിമ്പസിനോട് ചേർന്ന് കാണുന്ന ഭാഗങ്ങളിലാണ്. കൂടാതെ ചൊവ്വാഗ്രഹത്തിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഗോസ്റ്റ് ഡ്യൂൺസ് എന്ന പ്രദേശത്തും ധാരാളമായി സ്വർണം കാണാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രദേശം ശരിക്കും ഭൂമിയിലുള്ള മരുഭൂമികൾ പോലെയാണ് കാണപ്പെടുക. ധാരാളമായി മണലാരണ്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ രസകരമായ കാര്യം, ഇവിടെ ഒരു തരി പോലും മണൽ ഇല്ല എന്നതാണ്. ഒരു കാലത്ത് ധാരാളമായി മണൽത്തരികളുള്ള മണലാരണ്യങ്ങൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലാവാ പ്രവാഹം ഉണ്ടാവുകയും അവിടെ ഉണ്ടായിരുന്ന മണൽത്തരികൾ എല്ലാം അവിടെ ഉറച്ചു പോവുകയും ചെയ്യുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ കട്ട പിടിച്ച് കിടക്കുന്ന മണലാരണ്യങ്ങളാണ്. മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവിടെ മുകൾ ഭാഗത്ത് കാണുന്നതൊക്കെ സ്വർണമാകാം. അതിൻ്റെ അർത്ഥം സ്വർണം കൊണ്ട് പൂശിയ മലകൾ എന്നല്ല. അവിടെ സ്വർണമുണ്ടാകും, പക്ഷേ അത് മറ്റു പദാർത്ഥങ്ങളുമായി കൂടിക്കലർന്നായിരിക്കും കിടക്കുക. പക്ഷേ അതിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും മറ്റു ചില ആശയങ്ങൾ തോന്നുക സ്വാഭാവികമാണ്. ക്യൂരിയോസിറ്റിയെയും പെർസിവറൻസ് റോവറിനെയും ഒക്കെ എന്തുകൊണ്ട് നമുക്ക് മൗണ്ട് ഒളിമ്പസിലേക്ക് അയക്കാൻ സാധിച്ചില്ല? അതിൻ്റെ പിന്നിൽ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അതിൻ്റെ ഒന്ന് ലക്ഷ്യം മൗണ്ട് ഒളിമ്പസ് ആയിരുന്നില്ല എന്നതാണ്. അവയുടെയൊക്കെ ലക്ഷ്യം ചൊവ്വയുടെ പഴയ കാലഘട്ടമാണ്. പണ്ടൊരുപാട് ജലമൊഴുകിയിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടെ ജീവനുണ്ടായിരുന്നു. ഒരുപക്ഷെ ചൊവ്വയുടെ പ്രതലത്തിനടിയിൽ ഇപ്പോഴും ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാം. ഇതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്തണമെങ്കിൽ നമുക്ക് മൗണ്ട് ഒളിമ്പസിലേക്ക് പോയിട്ട് കാര്യമില്ല. അതിന് ജസീറോ ക്രേറ്റർ പോലുള്ള ഗർത്തങ്ങളിലേക്ക് തന്നെ പോകേണ്ടി വരും. കാരണം അവിടെയാണ് ഒരു കാലത്ത് ധാരാളമായി ജലമൊഴുകിയിരുന്നത്. വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് അത് വലിയൊരു തടാകം തന്നെയായിരുന്നു. അതുകൊണ്ട് ചൊവ്വയിൽ ഒരു കാലത്ത് ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇപ്പോഴും അവിടെ ജീവൻ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ, അത് കണ്ടെത്താൻ ഏറ്റവും ഉചിതമായ സ്ഥലം അത് മൗണ്ട് ഒളിമ്പസ് അല്ല, മറിച്ച് ജസീറോ ക്രേറ്റർ തന്നെയാണ്. മൗണ്ട് ഒളിമ്പസിലേക്കോ ഗോസ് ഡ്യൂൺസിലേക്കോ ഒരു റോവറിനെ അയക്കാത്തതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം അത് അത്ര സുരക്ഷിതമായ ഒരു സ്ഥലമല്ല. പരന്ന ഒരു സ്ഥലത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു റോവറിനെ അയക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കോടിക്കണക്കിന് ഡോളേഴ്സ് ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ റോവറുകൾ ഇത്തരത്തിലുള്ള ഒരു ക്ലിഫിലേക്ക് അയക്കുകയാണെങ്കിൽ അതിന് എന്ത് തരത്തിലുള്ള അപകടവും സംഭവിക്കാം. പക്ഷേ ഭാവിയിൽ കുറെ കൂടി ശക്തമായിട്ടുള്ള റോവറുകളെ നമുക്ക് അയക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അവയ്ക്ക് ഈ മൗണ്ട് ഒളിമ്പസും ഗോസ് ജോൺസും ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ കീഴടക്കാൻ സാധിച്ചേക്കും. അടുത്തത് ബ്രൈറ്റ് കേർലൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യമാണ്. ചൊവ്വാഗ്രഹത്തിലെ ഏത് കൊടുമുടിയുടെ പരിസരത്തായിരിക്കും നമുക്ക് സ്വർണക്കരികൾ കാണാൻ സാധിക്കുക? നിങ്ങൾക്കും ബ്രൈറ്റ് കേർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.